സിദ്ധാർത്ഥൻ്റെ ഈ വധക്കേസ് അട്ടിമറിക്കാനുള്ള വളരെ ചടുലമായിട്ടുള്ള ശ്രമങ്ങൾ സി പി എമ്മിൻ്റെയും ഗവൺമെൻ്റേയും ഭാഗത്തു നിന്ന് നടക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വയനാട്ടിലെ മുൻ എം എൽ എ ആയിരുന്ന സി കെ ശശീന്ദ്രൻ അദ്ദേഹം ഈ ഡി വൈ എസ്പിയെ കാണുകയും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ ഇതിനു ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഇതിൽ പ്രതികളായിട്ടുള്ള എസ് എഫ് ഐ വിദ്യാർത്ഥികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോൾ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിൽ വരെ കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതായിട്ടുള്ള വാർത്ത ഇന്ന് വന്നിട്ടുണ്ട് പല പ്രതികളെയും സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്നാണ് പിടിച്ചത് എന്നുള്ള വിവരവും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതൊരു റാഗിങ് കേസ് മാത്രമായി ഒതുക്കി ഇതിനകത്ത് പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളെ കുറച്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത് ഇത് ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ശ്രമങ്ങൾ ഇതിനകത്ത് നടന്നിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നീചവും ഏറ്റവും നിഷ്ഠൂരവുമായിട്ടുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ നീചവും നികൃഷ്ടവുമായി കൊല്ലപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ വീണ്ടും പീഡിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷം സിദ്ധാർത്ഥ് ഒരു പെൺകുട്ടിയെ മോശമായി പെരുമാറി എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് പതിനെട്ടാം തീയതി സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷമാണ് സിദ്ധാർത്ഥനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുള്ളത് ഏറ്റവും നീചവും ഏറ്റവും നികൃഷ്ടവുമാണ് ഇത് യഥാർത്ഥത്തിൽ ഈ മൃതദേഹ മൃതദേഹത്തെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ചില സിനിമകളിലൊക്കെ മോർച്ചറിയിൽ ചെന്ന് മാനസിക നില തെറ്റിയവർ മൃതദേഹങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതാണ് ഇവിടെ ഈ എസ് എഫ് ഐ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഒരു വനിതയാണ് പരാതി കൊടുത്തിട്ടുള്ളത് ഇത് എസ് എഫ് ഐക്കാരുടെ എല്ലാ കോളേജുകളിലെയും പ്രധാനപ്പെട്ട പരിപാടിയാണ് യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വ്യത്യസ്ത ഉയർത്തിയാൽ അവരെ പീഡന കേസിൽ പിടിക്കാൻ വേണ്ടി വനിതകളെ സ്ത്രീ വിദ്യാർത്ഥി വനിതകളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഒരുക്കി നിർത്തുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിരുന്നത് അതുപോലെ ഒരു വനിത ഒരു ഒരു വനിതയെ സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷം പോലും സിദ്ധാർത്ഥ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതി കൊടുത്തിരിക്കുന്നു ആ പരാതിയിന്മേൽ സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ശേഷം പോലും നാലോ നോക്കണം നമ്മൾ ക്രൂരമായി മൂന്ന് ദിവസം പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ ആ ചെറുപ്പക്കാരൻ്റെ മരണത്തിന് ശേഷം പോലും ആ ചെറുപ്പക്കാരനെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിലേറ്റവും നീചമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ സർവകലാശാലയിലെ സീനിയറായിട്ടുള്ള പ്രൊഫസറന്മാരാണ് ഇതിന് കൂട്ടി നിൽക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കൊലക്കേസായി പരിഗണിക്കുകയും ഈ സീനിയർ സീനിയറായിട്ടുള്ള പ്രൊഫസറന്മാരെല്ലാം ഇതിനകത്ത് പ്രതികളായി വരികയും വേണം എനിക്കിതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഞാൻ ഈ മാതാപിതാക്കളോട് ഏറ്റവും കൂടുതൽ വിനയത്തോടു കൂടി ഞാൻ പറയുന്ന ഒരു കാര്യം ദയവ് ചെയ്ത് നിങ്ങൾ ഈ പിണറായി സർക്കാരിൻ്റെ അന്വേഷണത്തെ വിശ്വസിക്കരുത് കാരണം പി ശശിയുടെയും പിണറായി വിജയൻ്റെയും അന്വേഷണത്തിൽ ഒരു പ്രതിയും രക്ഷപ്പെടാനും ശിക്ഷിക്കപ്പെടാനും പോകുന്നില്ല കാരണം പി ശശി എന്ന് പറയുന്ന ആൾ തന്നെ സ്ത്രീ പീഡന കേസിൽ സി പി എമ്മിൽ നിന്ന് പുറത്തുപോയ ആളാണ് അയാൾ ഒരിക്കലും ഒരു ഒരു സ്ത്രീ പീഡന കേസിൽ നീതിക്ക് വേണ്ടിയിട്ട് അയാൾ നിൽക്കില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്നതേ ഉള്ളൂ അയാൾക്കെതിരെ ഒന്ന് നടന്നുകൊണ്ടിരിക്ക നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അയാൾക്കെതിരെ പുറത്ത് വന്നിട്ടുള്ള തെളിവുകൾ അതുകൊണ്ട് അയാളുടെ ഒന്നും ഭാഗത്തു നിന്ന് ഒരു നീതിയും ഈ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും അടങ്ങുന്ന ബന്ധുക്കളും അടങ്ങുന്നവർ ചെയ്യേണ്ടത് അവരടിയന്തരമായി സി ബി ഐ അന്വേഷണത്തിന് പോവുകയാണ് ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ അവർ ഏറ്റവും പെട്ടെന്ന് സി ബി ഐ അന്വേഷണത്തിന് പോകണം അതോടൊപ്പം തന്നെ അവർ കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം ആവശ്യപ്പെടണം കോടതിയിൽ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ടി പി ചന്ദ്രശേഖരം വധക്കേസിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് കോടതി വന്നിരിക്കുന്നത് ആ കോടതിയുടെ ശ്രദ്ധയിൽ ഏറ്റവും പെട്ടെന്ന് ഇത് കൊണ്ടുവരണം എൻ്റെ അഭിപ്രായത്തിൽ അവർ സുപ്രീം കോടതിയിൽ നിന്ന് ഒരുപക്ഷെ സൗജന്യമായി വാദിക്കാൻ തയ്യാറായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരുണ്ടാവാം അവരെ ഹാജരാക്കിക്കൊണ്ട് ഈ കേസിൽ കോടതി നിരീക്ഷണത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെടണം അതിന് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ 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 എല്ലാ പിന്തുണയും ഞാൻ മാതാപിതാക്കന്മാർക്കുണ്ടാവും സുപ്രീം കോടതിയിൽ അഭിഭാഷകരുമായിട്ട് ഈ കാര്യത്തിൽ സംസാരിക്കണമെങ്കിൽ അതിനും ഞാൻ തയ്യാറായിരിക്കും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് സുപ്രീം കോടതിയിലെ ആ പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകർ സൗജന്യമായി പ്രോ ബോണോ എന്നാണ് പറയുന്നത് സൗജന്യമായി അവർ അന്വേഷിക്കാൻ തയ്യാറാവും അതുകൊണ്ട് ആ അന്വേഷണം എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് നടത്തണം എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാറ്